ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരനും സംഘത്തിനും മുൻപിൽ കാലിടറി വീണ് പിങ്ക് സിറ്റിയുടെ രാജാക്കന്മാർ സഞ്ജുവിന്റെ സ്വന്തം റോയൽസ് ഐ പി എൽ ശ്വാസമടക്കി പിടിച്ചിരുത്തിയ അവസാന ഓവർ സീസണിലെ ആദ്യ പരാജയം നേടിക്കൊടുത്ത ഒരു മാച്ച് മൂന്ന് മാച്ചിനു ശേഷം ആ മൂന്ന് തോൽവിക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിന്റെ തിരിച്ചുവരവ് ഇന്നലെ പിങ്ക് സിറ്റിയിലെ സൂര്യാസ്തമയത്തിന് ശേഷം ലോകം കണ്ടറിഞ്ഞത് വിസ്മയിപ്പിക്കുന്ന പോരാട്ടം അവിടെ രാജസ്ഥാന്റെ തുടർജയത്തിന് അന്ത്യം സീസണിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലിംഗ് മാച്ച് വെൽക്കം ടു കൂൾ ലൈവ് ഞാൻ സിത്താറാം വിജയൻ കൂടെയുണ്ട് നമ്മുടെ സ്വന്തം എക്സ്പേർട് സോണി ചെറുവത്തൂർ ആൻഡ് വി എ ജഗദീഷ് എന്തൊരു മാച്ചായിരുന്നില്ലേ സോണിച്ച അവസാന പന്ത് വരെ ആവേശം തളം കെട്ടി നിന്നിരുന്ന മത്സരം ഒരുപക്ഷെ പിങ്ക് സിറ്റിയിൽ ആ ഓടി വന്നുകൂടിയ ആരാധകർക്കൊക്കെ തന്നെ ഏറ്റവും മികച്ച ഒരു വിരുന്നായിട്ട് ഈ മത്സരം മാറിയിട്ട് അത് ഈ സീസണിൽ ആദ്യ മാച്ചോട്ട് നമ്മൾ കാണാൻ തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ പല മാച്ച് ആ ഒരു ടീമിലുണ്ട് പക്ഷേ നല്ല നല്ല ബാറ്റിംഗ് ഓർഡറിലേക്ക് വരാത്തതും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കിട്ടാത്തതുമൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായിരുന്നു പക്ഷേ അദ്ദേഹം അത് വർക്ക് ചെയ്യുന്നു അദ്ദേഹം തിരിച്ച് ഓരോ സീസൺ കഴിഞ്ഞു ഇരുപത്തിയാറ് റൺസ് നൂറ്റി അൻപത്തെട്ട് പ്രകരശേഷിയോടെ അടിച്ച ആ ഒരു മാച്ച് റിയാൻ പരാഗിനെ അടുത്ത ഇന്ത്യൻ കുപ്പായത്തിൽ കാണാം എന്നതുവരെ സെലക്ടേഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രഹരശേഷിയുടെ കാര്യം ഇവിടെ ബെസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ആളാണ് സഞ്ജു സാംസൺ ഇവരുടെ ഒരു കോമ്പിനേഷനും അവിടെ ആവുന്നത് നമ്മൾ യാതൊരു ജോസേട്ടനെ തീർച്ചയായിട്ടും അതിന് ഒരു ക്യാപ്റ്റൻ ആണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ മാച്ചാണ് നമ്മൾ ഓൾറെഡി ഷോയിൽ പറഞ്ഞിരുന്നത് ജഗുബായ് ഇന്നലെ അദ്ദേഹം ഒരു സ്കോർ ആയിട്ട് റാഷിസ് ഖാനും അവർ രണ്ടോ കളിച്ച് നോക്കി ആ ഒരു പക്വത കഴിഞ്ഞ കുറേ സീസണിലായിട്ട് സഞ്ജുവിനുണ്ട് റിയാൻ പരാഗിന് ഈ സീസൺ തൊട്ട് അതുകൂടെ വന്നപ്പോഴത്തേനാണ് ആ ഒരു മികച്ച പാർട്നർഷിപ്പ് വരുന്നതും അത് ടീമിനെ നയിക്കുന്നു ടീമിനെ വിജയിപ്പിക്കാനുള്ള റണ്ണുകളും പ്രകരശേഷിയും ഇന്ത്യൻ താരങ്ങളിൽ നാലായിരം റൺസിന് മുകളിൽ നേടുമ്പോൾ അതിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ സഞ്ജു സാംസൺ ആണ് എനിക്കു അതുകൊണ്ട് തന്നെ ഇരിക്കണം ഈ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഇത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റും ഇത്തരം അതിനെ തേച്ച് മിനുക്കി തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു ചാമ്പ്യൻ പ്ലെയറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി സഞ്ജുവിൽ ആ ക്വാളിറ്റി നമുക്ക് ധാരാളം കാണാം നമ്മളുടെ എക്സ്പേർട്സ് രണ്ടുപേരും സഞ്ജു സാംസന്റെ ആ ഒരു ടാറ്റിക്സ് നമ്മൾക്ക് ഇവിടെ വിവരിച്ച് തന്നിരിക്കുകയാണ് അപ്പോഴും നമ്മളുടെ ഫാൻസ് അസ്വസ്ഥരാണ് സോണിച്ച നമ്മൾ നോക്കുമ്പോൾ ജയം തന്നെയാണ് നമ്മളുടെ ഫാൻസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നലെ എവിടെയാണ് പിഴച്ചത് നീ ഒന്നു സഞ്ജുവിൻ്റെ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ അവസാന പന്തിലാണ് കാരണം അവസാന പന്തില് അത് മത്സരത്തിന് ശേഷം അദ്ദേഹം സൂചിപ്പിച്ചതും അത് തന്നെയാണ് അവസാന പന്തിലാണ് പക്ഷേ ഇന്നൊക്കെ തന്നെ ചീലിരുന്ന് ചായ ഓടിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ആരും ക്രിക്കറ്റിനെ പറ്റി മനസ്സിലാക്കാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും പ്രത്യേകിച്ച് ബോൾട്ടിനെ കൊണ്ടുപോയിരുന്നു അദ്ദേഹം രണ്ട് ഓവർ നാല് റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആവേഷ് ഖാൻ ആറാമത്തെ ഓവർ ഒന്ന് കൊടുക്കേണ്ടി വരുന്നു പലപ്പോഴും കുൽദീപ് സെൻ നന്നായിട്ട് പന്തറിയുന്നുണ്ട് അപ്പോൾ അവസാന മൂന്ന് ഓവറുകൾ കുൽദീപിനും അവേഷ് ഖാനും നൽകാമെന്നുള്ള വിശ്വാസം ഇതിന് തൊട്ടു മുമ്പുള്ള മറ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ സഞ്ജുവിൻ്റെ ഇൻസ്റ്റിങ്ക് അവേഷ് ഖാനിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ പതിനേഴാമത്തെ ഓവർ രവിചന്ദ്രൻ അശ്വിനെ കൊണ്ടുവന്നതൊക്കെ പാളിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ടോട്ടൽ ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഗുജറാത്തിനെ പോലൊരു ടീം ചെയ്സ് ചെയ്യുന്ന സമയത്ത് അവ വിജയമാണ് പക്ഷേ അതിന് മുമ്പുള്ള വിമർശനങ്ങളെ സ്വീകരിക്കും അസസ് ചെയ്യും ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല അടുത്ത മത്സരത്തിന് അങ്ങനെ ഒരു മാറ്റം എന്തിനാണ് ാണ് ഫാൻസിന് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ക്ലിയർ ആയി കാണും പക്ഷെ വില്ലനായിട്ട് വന്നിട്ടുള്ള ഖാൻ ഖാൻ ഓ എന്ന് തന്നെ തന്നെ കാരണം ആദ്യം മൂന്നാല് മൂന്നാല് മാച്ചുകൾ അദ്ദേഹത്തിന്റെ ഫോം ഓവറുകൾ പറയുന്നുണ്ട് അവസാനാണെങ്കിലും ഒരു അമ്പതാണെങ്കിലും നമുക്ക് പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ രണ്ടുപേരെയും അവസാനം പേടിക്കേണ്ടി വന്നു റാഷിദ് ഖാൻ ആ മാച്ചിനെ ജയിപ്പിക്കുന്നതും കണ്ടു അതെ എങ്ങനെ പോയോ അങ്ങനെ തന്നെ തിരിച്ചു വന്നു എന്ന് പറയൂ അല്ലേ അതുപോലെ ഇനി ആർ ആർ ഏറ്റുമുട്ടാൻ പോകുന്നത് പഞ്ചാബിനോടാണ് പഞ്ചാബും ലാസ്റ്റ് ഗെയിം തോറ്റി സംസാരിക്കുമ്പോൾ നമ്മളുടെ കൂടെ അഖിൽ മാരാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതുപോലെ തന്നെ വൺ ഓഫ് ദി ബിഗ് റിയാലിറ്റി ഷോ മലയാളം അതിലെ വിന്നർ ആക്ടർ ഡയറക്ടർ ഇൻഫ്ലുവൻസർ അഖിൽ മാരാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് കൂടുതൽ ഈ ഒരു മാച്ചിനെ പറ്റി നമ്മൾക്ക് സംസാരിക്കാം അതുപോലെ മാച്ച് കണ്ടു നോക്ക ഇന്ത്യൻ ക്രിക്കറ്റിലെ മുടിച്ചുട്ട മന്നന്മാരെന്ന് നമുക്ക് സൂചിപ്പിക്കാം അത്രത്തോളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് അതില് മറ്റ് പേരുകളെ നമുക്ക് കളയാൻ സാധിക്കില്ല പക്ഷേ വാങ്കിടയിലേക്ക് എത്തുമ്പോൾ ആർ സി ബിക്ക് അത്ര മികച്ച റെക്കോർഡല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും ആർ സി ബിക്ക് വേണ്ടത്ര മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസ് തോറ്റു തുടങ്ങിയാൽ പേടിക്കണമെന്ന് മുംബൈ കഴിഞ്ഞ തവണ ആർ സി ചെയ്തെടുക്കാൻ ഏറ്റുമുട്ടിക്ക് പൊട്ടുപോലെ ഓ അതിന് അവരെ അടിച്ചെടുത്തത് അത് ഈ ഒരു മാച്ചും കാണാനാകുമെന്നുള്ള പ്രതീക്ഷ എന്ന് രണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ മുംബൈ തോൽപ്പിക്കുന്നത് എതിരെ ും എന്തുകൊണ്ടോ എനിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറിനകത്തുള്ള ടോട്ടലിലേക്ക് മുംബൈ ഇന്ത്യൻസിനെ ചുരുക്കാനായിട്ട് ശ്രമിക്കുക നടക്കണമെന്ന് ഉറപ്പില്ല പക്ഷേ എന്നിട്ട് ആ ഒരു ടോട്ടൽ ചെയ്സ് ചെയ്യുമ്പോഴായിരിക്കും ആർ സി ബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടാവുക അവിടെയും സൂര്യകുമാർ യാദവ് എന്ന് എനിക്ക് െ സംബന്ധിച്ചിടത്തോളം ആർ സി ബി ഐ ഒന്ന് മുന്നിൽ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആയിരുന്നു എന്ന് ഇന്നത്തെ മാച്ചിൽ കാണാം അവിടെ അബുദാബിയിലെ പഴയ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അത്ര സുഖകരമായ ഒരു ഏറ്റുമുട്ടൽ ആയിരുന്നില്ല നമുക്കതൊന്നുകൂടി കാണാം ആർ സി ബിക്ക് എതിരെ ഇങ്ങനെ സൂര്യകുമാർ യാദവ് പോരാടുന്നതിൽ സംശയം ഒന്നും പറയാനില്ല ഇന്നവിടെ പോരാട്ടം നടക്കാൻ പോകുന്നത് ജഗുബായ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ നല്ല മിടുക്കന്മാർ നിറഞ്ഞ നിൽക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളർമാർ മുംബൈ ഇന്ത്യൻസിനും നല്ല റൺസ് വഴങ്ങുന്നുണ്ട് നല്ല ഒരു ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് മുംബൈ ഇന്ത്യൻസും അത്ര പോരായ്മയുള്ള ആർ സി ബി ഓപ്പണിംഗ് ബൗളേഴ്സോടാകുമ്പോഴത്തേന് വാങ്കഡയിൽ നിന്ന് ഒരു ഇരുന്നൂറിന് മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് എത്താൻ നോക്കിയിരിക്കുന്നു അവിടെ എല്ലാവരും ഒരു ഒരു ആ മുഴുവൻ അഭിമുഖം നിങ്ങൾക്ക് ജിയോ സിനിമയുടെ ആപ്പിൽ കാണാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിൽ വിക്കറ്റ് അദ്ദേഹം മാനത്ത് കാണുന്നു എന്ന് നമ്മൾ പറയാൻ തോന്നിച്ച യാതൊരു സംശയമില്ല പൊന്നാണ് പൊന്നല്ല തങ്കമാണ് ഒരു പക്ഷേ പത്തൊമ്പതാമത്തെ ഓവർ അറിയാൻ പൊന്നിൻ വില കൊടുത്ത് ടീമിലെടുക്കും അതാണ് ജസ്പ്രീത് ജസ്പ്രീത് ബുംറ ഇപ്പോൾ ക്രിക്കറ്റിൽ പോരാട്ടം മുറുകുകയാണ് അവിടെ ഒരു ഒരു സെഞ്ചുറിയിലാണ് വിരാട് കോഹ്ലി കോഹ്ലിയിലേക്ക് അതെ വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം പക്ഷെ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിരാട് കോഹ്ലിയുടെ ഒരു ഒറ്റയാൾ പട്ടാളല്ലേ അത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് തലയിൽ അദ്ദേഹം ഏറ്റവും വെച്ചാലും വിരാട് കോഹ്ലി അക്ഷമം അതായിരിക്കാം ഒരുപക്ഷെ ആർ സി ബിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഒരു സ്ഥാനത്തിൻ്റെ പ്രധാന കാരണമാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം ഓവറുകൾ കളിച്ചാൽ മാത്രമാണ് ഈ ഇന്നിങ്സുകൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടാവുക ഇവിടെ കോഹ്ലിക്ക് സഞ്ച് കൂട്ടായിട്ടില്ല എന്ന് നമുക്ക് അറിയണം ഇന്ന് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഗെയിം തന്നെ പ്രതീക്ഷിക്കാം ഓപ്പോസിറ്റ് എത്താൻ പോകുന്നതുകൾ ഉണ്ട് ഈ വളരെ പെട്ടെന്ന് നേടുന്ന പ്രത്യേകിച്ച് പവർ പ്ലേയിൽ ഇമ്പാക്ട്ഫുൾ ഇന്നിങ് ആണ് മുംബൈ ഇന്ത്യൻസിന്റെ ശക്തമാണ് അദ്ദേഹം ഒരു നല്ല തുടക്കം കിട്ടാറുണ്ട് അത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ബാക്കി എല്ലാ മാച്ചുകളും നല്ല തുടക്കമാണ് വലിയ ഇന്നിങ്സ് ആണ് കാത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻ നമ്മൾ വളരെ വലിയൊരു നല്ലൊരു മാച്ച് തന്നെയാണ് നമ്മൾ കാണാനായിട്ട് കാത്തിരിക്കുന്നത് ഇതിഹാസങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പോകുന്നു ഇന്ന് ആരാണ് ജയം കാണാനായി പോകുന്നത് വാങ്കഡേ ഇന്ന് താര ശബളമായി വർണ്ണ